ഓണ കാലത്തെ എന്നോടൊപ്പം ഓണവിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായി എത്തിയിരിക്കുന്നത് ഒരു സുന്ദരി കുട്ടിയാണ് ലിയോണയാണ്. ലിയോണ, ഓണാശംസകൾ. ഈ ഓണക്കാലത്ത് ലിയോണയ്ക്ക് ശരിക്കും ഇരട്ടി മധുരമാണ്. ആൻ മരിയ കലിപ്പിലാണ് മൂവി റിലീസായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഓണം മൂവീസൊക്കെ ഒരുപാട് റിലീസായെങ്കിലും ആൻ മരിയ സ്റ്റിൽ റണ്ണിങ്ങിലാണ് അല്ലേ? അപ്പം നല്ല റിവ്യൂസൊക്കെ ആയിരുന്നു പടത്തിൻ്റെ. അപ്പം ആ ഒരു സന്തോഷവും ഓണവും എല്ലാം കൂടെ ഡബിൾ ഹാപ്പിയിലാണ്. അതെ, അപ്പോൾ എങ്ങനെയാണ് ഓണവും ആ ഒരു ആൻ മരിയ മൂവി, ആ മൂവി റിലീസായതിൻ്റെ സന്തോഷവും എല്ലാം കൂടെ എങ്ങനെ ആണ്? മൊത്തത്തിലൊരു സെലിബ്രേഷൻ മൂഡാണ് അല്ലേ? സെലിബ്രേഷൻ മൂഡ് ഓൺ. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സെലിബ്രേഷൻ. എക്സാക്ട്ലി. സ്കൂൾ കാലം തൊട്ടിട്ട് വെക്കേഷൻ ആവാൻ കാത്തിരിക്കുക, പൂക്കളിടാൻ കാത്തിരിക്കുക, ഓണത്തിന് കസിൻസ് എല്ലാരും കൂടി ഒത്തുചേരുക എന്നൊക്കെ പറഞ്ഞാൽ അതുമാതിരി തന്നെ ഒരു ആഘോഷമാണ്. സിനിമ ഇറങ്ങിയപ്പോ അത് ടോട്ടലി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ അതിനെ എന്താ വെൽക്കം ചെയ്തു, സ്വീകരിച്ചു. അപ്പൊ ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. ഓണം എവിടം വരെയായി? ഓണം ഓൾമോസ്റ്റ് ഇങ്ങനെ എത്തി നിൽക്കാണ്. മെയിൻലി ഓണത്തിന് എന്ന് പറഞ്ഞാൽ സദ്യ, അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ്. അമ്മമാർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. നമ്മുടെ പരിപാടി പറഞ്ഞാൽ പടക്കം ഉണ്ടാവും, പൂക്കളം. പിന്നെ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് എന്റെ അമ്മമ്മയും അച്ചാച്ചനും മാമനും ആന്റിയും എല്ലാരും താമസിക്കുന്നത്. അപ്പം എല്ലാവരും എന്റെ അമ്മയുടെ ഫാമിലിയുടെ. അപ്പൊ അമ്മ അച്ഛൻ്റെ ഉണ്ട്, പക്ഷെ മാമനാണ് മെയിൻലി ഈ കായ വറക്കല്, ശർക്കര വരട്ടി ഉണ്ടാക്കല്. ഓണം സീസൺ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് മാമനെ വിളിക്കും. മാമൻ ഫുൾ അങ്ങനത്തെ പരിപാടി ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ഓണയ്ക്ക് ശരിക്കും എങ്ങനെയാണ്? പഴയ ആ ഒരു ഓണക്കാലങ്ങളൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് പോയ ഒരാളാണോ, അതോ ന്യൂജൻ ആ ഒരു ഇതിൽ തന്നെ കേട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ? എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഈ തൃശ്ശൂർ രീതിക്ക് ഉള്ള ഒരു ഓണം, എനിക്ക് തോന്നുന്നു ഓണത്തപ്പനെ വെക്കുക, രാത്രി പൂക്കളം ഇടുക, പൂക്കളം ഇട്ടിട്ട് ഓണത്തപ്പനെ വിളിക്കുക, മാവേലിനെ വിളിച്ചു വരുത്താന്നൊക്കെ പറയില്ലേ, അട വെക്കുക, അങ്ങനത്തെ ആ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യലുണ്ട്. അതിപ്പോ ഞാൻ ബാംഗ്ലൂര് ജീവിച്ചിരുന്ന കാലത്തും അമ്മ ഫ്ലാറ്റിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതൊന്നും മിസ് ചെയ്തിട്ടില്ല. പിന്നെ ചെറുപ്പത്തിലെ ഓണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ തറവാട്ടില് ഓണം അമ്മമ്മ ഇങ്ങനെ വഴി നീളെ പൂക്കൾ ഇടുമായിരുന്നു. അതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞി 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 പൂക്കൾ ഇട്ടിട്ട് വലിയൊരു പൂക്കളം, അങ്ങനെ ഉണ്ടായിരുന്നു ഒരു സിസ്റ്റം, അത് ചെയ്യുമായിരുന്നു. പിന്നെ സദ്യ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് വയ്ക്കുക. അച്ഛന്റെ വീട്ടിലത്തെ ഓണത്തിലാണെങ്കിൽ ഓണത്തപ്പനെ വെക്കലും പരിപാടികളൊക്കെ കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് ചെയ്യുക. അപ്പൊ അത് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മെമ്മറീസ് ഇപ്പൊ, അതായത് ഇപ്പം മിസ് ചെയ്യുന്നത് പണ്ടത്തെ ഒരു ഓണമൊക്കെ ഇങ്ങനെ ആഘോഷിച്ചിട്ട് ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ ഒരു മിസ്സിങ് ഫീൽ ഉണ്ടോ? ഞങ്ങളിപ്പോഴും അങ്ങനെ ഇപ്പോഴും എല്ലാരും കൂടി കൂടാറുണ്ട്. ഒള്ളി തിങ്ങൾ അച്ഛന്റെ അമ്മ മരിച്ചു, അച്ചച്ചനെ ഞാൻ കണ്ടിട്ടില്ല. അച്ചച്ചൻ പണ്ടേ മരിച്ചതാണ്, പക്ഷെ അമ്മമ്മ ഈ അടുത്താണ് ഒരു 2-3 years മുമ്പാണ് മരിച്ചത്. അപ്പോ അച്ഛന്റെ വീട്ടിലത്തെ ഓണം അത് കാരണം അത്ര ഇല്ല. അപ്പൊ അമ്മമ്മ ഇല്ലാത്തതുകൊണ്ടുള്ളൊരു മിസ്സിങ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ തറവാട്ടിൽ പോകല് കുറവാ, അപ്പൊ അമ്മമ്മ ഇല്ലാത്തതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ അമ്മയുടെ വീട്ടില് അച്ചച്ചനും അമ്മമ്മയും മാമന്മാരും കസിൻസ് എല്ലാരും ഉള്ളതുകൊണ്ട് അവിടെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടാണ് ഇപ്പോഴും ഓണം ആഘോഷം. അപ്പൊ എല്ലാരും കൂടി കൂടും. പൂക്കളത്തിലേക്കാണ്. ഇവിടെ ഞാൻ കുറെ പെയിന്റിങ്സ് ഒക്കെ കണ്ടു. ലിയോണ ചെയ്ത പെയിന്റിങ്സ് ആണെങ്കിലും പക്ഷെ നല്ല രസമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ പൂക്കളത്തിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ലിയോണ തന്നെ ആയിരിക്കും തോന്നുന്നു. കാരണം അത് എന്തായാലും കോർഡിനേറ്റ് ചെയ്യാൻ പണി വരാറ്. കാരണം എന്തായാലും പെയിന്റിങ്സ് ഒക്കെ ചെയ്യും, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾ എന്തായാലും അമ്മ വരയ്ക്കും ഞങ്ങൾ ഇടും, അങ്ങനെയായിരുന്നു. പിന്നെ ഒരു ഏജ് ആയപ്പോ പിന്നെ അമ്മ ഹാൻഡ് ഓവർ ചെയ്തു, പൂക്കളം നിങ്ങൾ എന്താ ചെയ്തു, ഞാനില്ല ഭാഗത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം ഞാൻ തന്നെയാണ്. ചേട്ടനൊക്കെ വെറും മടിയാണ്, എങ്ങനെ വന്നിട്ട് രണ്ട് പൂക്കളം ഇട്ടിട്ട് ഞാനായിട്ടേ എന്ന് പറയും ഫുള്ള്. വലിയ പൂക്കൾ ഇടുമ്പോ ശരിക്കും, പക്ഷെ ഇപ്പൊ കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എല്ലാരും കൂടി കുറച്ച് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് റെഡിമെയ്ഡ് ആക്കാൻ ആർക്കും പറ്റത്തില്ലല്ലോ. കൊണ്ടുവച്ച് ചെയ്യേണ്ടി വരും. ഇപ്പം കുറെ സ്റ്റൈലിഷ് ആയ പോലെ ഒക്കെ തോന്നുന്നുണ്ടോ? അതായത് പണ്ടത്തെ ആ ഒരു ഓണം കോൺസെപ്റ്റിൽ നിന്നൊക്കെ കുറച്ച് മെക്കാനിക്കൽ ആയ പോലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എല്ലാരും പറയാറുണ്ട് നമ്മൾ നാട്ടിന്ന് പുറമേ താമസിക്കുന്ന ആൾക്കാർക്കാണ് ഓണം കുറച്ചും കൂടി അവർക്ക് ഭയങ്കര ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആഘോഷം. നമുക്കൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ ഓണം അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ബാംഗ്ലൂർ ഉള്ള സമയത്തും ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഓണത്തിന്റെ സമയത്ത്. അപ്പൊ ഓണത്തിന്റെ സമയത്ത് മിക്ക മലയാളീസും ഞങ്ങൾ എല്ലാരും ലീവ് എടുക്കും, വീട്ടിൽ വരും, അമ്മ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടാവും, എല്ലാം ഒക്കെ ഇട്ട് സദ്യ ഉണ്ട്, പൂക്കളം ആ പരിപാടി
പരിപാടികളൊക്കെ ചെയ്തിരുന്നു. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. പിന്നെ ഈ പൂ എന്താ പറയാ, ഓണക്കളികൾ അങ്ങനത്തെ സംഭവങ്ങൾ അതൊന്നും അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള, അതായത് ഈ കോമ്പറ്റീഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള പരിപാടികളൊന്നും ഓണത്തിന്റെ പൂക്കള മത്സരം അതൊന്നും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഫീൽഡിൽ വന്നപ്പോൾ ഞാൻ കുറെ അങ്ങനെ പ്രൈസസ് കൊടുക്കാൻ അങ്ങനത്തെ സംഭവത്തിലൊക്കെ ഈ അസോസിയേഷൻസ് ഓരോന്നും ക്ലബുകള് എനിക്ക് തോന്നുന്നു അവരൊക്കെ കുറെയൊക്കെ ഓണം എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ എബ്രോഡ് ഒക്കെ ആണെങ്കിലും ഓരോ അസോസിയേഷനും ക്ലബ്സും അങ്ങനെയൊക്കെ ഒരുപാട് ഫോം ചെയ്യുന്നുണ്ട്. ശരിക്കും അവരാണ് ശരിക്കും ആഘോഷിക്കുന്നത്, ആഘോഷിക്കുന്നുണ്ട്. പ്രോഗ്രാംസ് ആണെങ്കിലും ഇവിടുന്ന് തന്നെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോയി ഓരോ പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യലും. ഇപ്പം ലിയോണ മോഡലാണ്, ഡാൻസർ ആണ്, ആക്ട്രസ് ആണ്, എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം പെയിന്റിങ്സ് കണ്ടപ്പോൾ ആ ഒരു ടാലന്റ് കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പം ശരിക്കും ഈ ഓണം പ്രോഗ്രാംസ് ഇപ്പം അങ്ങനെ ഡാൻസ് പ്രോഗ്രാംസോ അങ്ങനെയൊക്കെയുള്ള ഒരു തിരക്കുകളിലേക്കൊക്കെ അങ്ങനെയൊക്കെ പോകാറുണ്ടോ? ഓണത്തിന് എനിക്ക് അവൻ കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ഞാൻ ഒരു ഡാൻസ് ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓണത്തിൻ്റെ അന്നല്ല, ഉത്രാടത്തിൻ്റെ അന്ന് അങ്ങനെ ഒരു ഡാൻസ് ഷോ ചെയ്ത. പിന്നെ അങ്ങനൊന്നും വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഓണത്തിന്റെ അന്ന് എപ്പോഴും വീട്ടിലിരിക്കാൻ തന്നെയാ സുഖം. ഞാൻ മിക്കപ്പോഴും വീട്ടിൽ തന്നെയായിരുന്നു. അങ്ങനെ റിലേറ്റീവ്സും എല്ലാരും കൂടി കൂടുന്നൊരു സമയല്ലേ. മിക്കപ്പോഴും വെല്ലാം വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഒഴിഞ്ഞു മാറി വീട്ടിൽ തന്നെ. ഈ സ്കൂൾ ഡേയ്സിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മള് അന്നൊക്കെ ഒരു ആവേശമല്ലേ, ചൈൽഡ്ഹുഡിലൊക്കെ എല്ലാ ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും ഉണ്ട്. അപ്പം ഓരോന്നും പിന്നെ വെക്കേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ബ്ലാസ്റ്റിംഗ് ആണ്. പക്ഷെ അത് കൂടാതെ ഈ ഫ്രണ്ട്സിനെ മിസ് ചെയ്യും, അതുകൂടാതെ സ്കൂളിലെ കോമ്പറ്റീഷൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തൊക്കെയുണ്ട് ഓണം ആ ഒരു ടൈമില് കുറെ ഇതുണ്ടല്ലോ, യൂത്ത് ഫെസ്റ്റിവൽ പോലത്തെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ. എന്റെ സ്കൂളില് അത്തം മുതൽ പത്ത് ദിവസം നമ്മള് പൂക്കൾ ഇട്ട് തുടങ്ങുമല്ലോ. അപ്പൊ ആ അത്തത്തിന്റെ സ്റ്റാർട്ടിംഗ് ആകുമ്പോ ഞങ്ങൾക്ക് ഒരു മെയിൻ പോയിന്റ് ആണ്. അപ്പൊ അത് തുടങ്ങുന്ന സമയത്ത് മിക്കവാറും എക്സാം ടൈം ആയിരിക്കും. ഓണപരീക്ഷയുടെ സമയത്താണ് ഇത് മിക്കവാറും തുടങ്ങാം. പക്ഷെ എന്നാലും അത് ഇടണല്ലോ എന്നുള്ളൊരു ആ ഒരു എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടുതലായിരിക്കും. ആ പൂക്കൾ ഇടണല്ലോ, പൂക്കൾ മേടിക്ക്. ഇപ്പൊ ഞാൻ ഇട്ടില്ലെങ്കിലും മേടിക്കും, അമ്മ പൂക്കൾ മേടിക്ക് എന്തായാലും ഇട് ഇത് ഇട് പറഞ്ഞിട്ട് അമ്മേനെ കൊണ്ട് തന്നെ ഇടിക്കും. സ്കൂളിലോ വീട്ടില് എല്ലാ ദിവസവും രാവിലെ പോകുമ്പോ പൂക്കളെ കണ്ടിട്ട് വേണം പോവാൻ. അങ്ങനെയായിരുന്നു, നിർബന്ധമായിരുന്നു ആ ചെറുപ്പത്തിൽ. അങ്ങനെയായിരുന്നു. ശരിക്കും ഇത്രയും സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടി അല്ലേ, യൂത്ത് ഫെസ്റ്റിവലിനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, പ്രോഗ്രാംസിനൊന്നുമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ പെട്ടെന്ന് അല്ലേ. യൂത്ത് ഫെസ്റ്റിവൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞല്ലോ പാരന്റ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ICSE സിലബസിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ പറഞ്ഞ സ്കൂളിന്റെ ഉള്ളിലുള്ള പരിപാടികൾ, അല്ലെങ്കിൽ സ്കൂൾ വേറെ ICSE സ്കൂൾസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻസ് അങ്ങനെയൊക്കെ അത്രേ ഉള്ളു. അപ്പൊ സ്കൂളിനുള്ളിലുള്ള പരിപാടികൾ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ശരിക്കും അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അല്ലേ, ഭയങ്കര സൈലന്റ് ആയി, ഭയങ്കര ഷൈ. ഞാൻ ഈ ചെറിയ ഫോട്ടോസിലൊക്കെ കണ്ടു, അങ്ങനെ ചെറിയ ഭയങ്കര പാവം പോലെ ഒരു കുട്ടിയൊക്കെ അമ്മ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കുട്ടി പെട്ടെന്നുള്ള ഒരു എന്താ പറയാ മൂവിയിലോട്ടുള്ളൊരു എൻട്രി, അത്രയും സൈലന്റ് ആയിട്ടുള്ള ഷൈ ആയിട്ടുള്ള ഒരാള്, എങ്ങനെയാണ് ആ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്? അത് പെട്ടെന്ന് ഉണ്ടായ സംഭവമാണ്. ഞാൻ കോളേജിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കും, മോളില്ലേ, മോൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പൊക്കെ ഞാൻ സിനിമ പറഞ്ഞു ഞാൻ ഓടും ആ ഭാഗത്തു നിന്ന്. ആ അച്ഛ പറ്റില്ല അച്ഛ, വേണ്ട അച്ഛ, വെറുതെ അച്ഛന്റെ പേര് കളയണ്ട അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ തീരെ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ കുറെ ഇങ്ങനെ ഓഫേഴ്സ് വന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞ് ഐ തിങ്ക് യു ഷുഡ് ട്രൈ സംതിങ്. ഇത്ര അധികം ആൾക്കാർ ചോദിക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു ചാൻസ് അല്ല. അപ്പൊ അത് നീ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായില്ലെങ്കിൽ വിട്ടോ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ മോഡലിംഗ് ചെയ്തു തുടങ്ങി. ഫസ്റ്റ് ഞാൻ ചെയ്തത് ആഡാണ്. ആഡ്സ് കുറച്ച് ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോ ഓക്കെ. പക്ഷെ എന്നാലും കോൺഫിഡൻസ് ഒന്നും തീരില്ല. അവര് പറയും ചെയ്യും എന്നല്ലാണ്ട് എനിക്കായിട്ട് ഇങ്ങനെ ഇംപ്രൊവൈസ് ചെയ്യുക അല്ലെങ്കിൽ തന്നെത്തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സിനിമയിൽ കയറിയത് പറഞ്ഞ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ആണ് റെജി നായർ. അപ്പൊ റെജി അങ്കിൾ ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നുണ്ട്, അതൊരു ഓഫ് ബീറ്റ് ശാരദാമയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിനിമയിൽ ശാരദാമയുടെ ചായയുള്ള ഒരു കുട്ടി വേണം, ശാരദാമയുടെ മോളായിട്ട് അഭിനയിക്കാൻ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്നെ വന്ന് എന്റെ ഫോട്ടോ കണ്ടു. അങ്ങനെ ലിഷോയുടെ മോൾക്ക് താല്പര്യം ഉണ്ടോ ചോദിച്ചു. അപ്പൊ അങ്ങനെ
അച്ഛൻ പറഞ്ഞു പോ ചെയ്ത് നോക്ക്, ഇപ്പൊ നമുക്ക് അറിയുന്ന ആൾക്കാരല്ലേ, അപ്പൊ പിന്നെ യു വിൽ ബി കംഫർട്ടബിൾ. അങ്ങനെ നീ ഭയങ്കര സിനിമയാണെന്ന് അല്ലെങ്കിൽ സിനിമാക്കാരെന്ന് അടുക്കുന്ന ചെയ്യണ്ട, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട, നമ്മുടെ ആൾക്കാരാണ്, അപ്പൊ യു ഡോണ്ട് ഹാവ് ടു വറി എന്ന് പറഞ്ഞു ആ ഒരു കോൺഫിഡൻസ് അച്ഛൻ തന്നിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ അവിടെ ഒറ്റ പാട്ട് സീനും രണ്ട് സീൻസേ ഉള്ളൂ, ഡയലോഗ്സ് ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് സീനിൽ മാത്രം കുറച്ച് ഇമോഷണൽ ആയിട്ട് ഡയലോഗ്സ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്ന് കരയാനൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും ഈ കോമഡിയൊക്കെ, അതായത് അതും അത് ഏറ്റവും ടഫസ്റ്റ് ഒരു സിറ്റുവേഷൻ ആണ് തോന്നുന്നത്, കരച്ചിലൊക്കെ എക്സ്പ്രസ് ചെയ്യാനൊക്കെ. കരച്ചില് കരയാൻ എളുപ്പമായിരിക്കും, പക്ഷേ അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണത്തക്ക അങ്ങനത്തെ രീതിക്ക് അഭിനയിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതില് ഫസ്റ്റ് ഒരു ഭയങ്കര സപ്പോർട്ടിങ് ഒരു ടീമായിരുന്നു കേട്ടോ, അത് കലികാലം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സിനിമയുടെ പേര്. ഇപ്പം അച്ഛനും ഈ സെയിം ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ അച്ഛന്റെ ഒരു, ഇപ്പം എനിക്ക് പറഞ്ഞതിൽ മനസ്സിലായി, അച്ഛന്റെ ഒരു സപ്പോർട്ടീവോട് കൂടി തന്നെയാണ് ലിയോണ മൂവിയിൽ എൻട്രി ചെയ്തിരിക്കുന്നത്. സോ അച്ഛന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഇതിൽ? അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛൻ ചെറുപ്പം തൊട്ടിട്ട് അങ്ങനെ അച്ഛനെ ചീത്ത പറഞ്ഞാൽ അച്ഛനൊന്നും പറയില്ല, അങ്ങനത്തെ അച്ഛനല്ലേ. അച്ഛൻ അത്ര ഫ്രീഡം തന്നിട്ടുണ്ട് നമുക്ക് വീട്ടില്. ഇപ്പൊ അച്ഛനൊരു തെറ്റ് ചെയ്താൽ കൂടി എനിക്ക് റിയാക്ട് ചെയ്യാം, അച്ഛൻ എന്ത് ചെയ്യണേ, അച്ഛൻ എങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നോ, അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് അച്ഛൻ. അപ്പൊ അച്ഛൻ ഒരിക്കലും ഒരു കാര്യം ഇങ്ങനെ അല്ല, നീ ഇതന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇതന്നെ നീ കരിയർ ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു സ്റ്റഡി, അങ്ങനൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ നിങ്ങൾക്ക് എന്താ ഇഷ്ടം തോന്നുന്നു അത് ചെയ്തോ, അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. എനിക്കായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ഡിസൈഡ് ചെയ്യാൻ ഒരു മടി, സിനിമ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ എനിക്കായിരുന്നു. അച്ഛൻ വാസ് വെരി കോൺഫിഡൻസ്, നിന്നെ കൊണ്ട് പറ്റും, നീ മടിച്ചിരിക്കുന്നുള്ളൊരു ഇത് അച്ഛന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു ലിയോണയുടെ ടാലൻസ് അച്ഛൻ ഓൾറെഡി ഫ്രെയിമിൽ കണ്ടിരുന്നു. സോ അപ്പൊ എന്തായാലും ഇപ്പം മകള് അച്ഛനെ ഗൈഡൻസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി അല്ലേ. അച്ഛനെ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് സിനിമ അഭിനയിക്കും. ചിലപ്പോ ചില സമയത്ത് ചോദിക്കുമ്പോ ഏത് സിനിമ അച്ഛാ ചെയ്യണ, അച്ഛനെ ആലോചിക്കും. അച്ഛ ഇല്ല ലാലേട്ടന്റെ പട, അല്ലെങ്കിൽ മോഹൻലാലിന്റെ പട, അല്ലെങ്കിൽ മമ്മൂക്കയുടെ പട, അങ്ങനെയൊക്കെ പറയുള്ളൂ. അച്ഛനെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ടാവില്ല, അവിടെ എത്തിയിട്ടായിരിക്കും അച്ഛൻ അറിയാം ഇത് റോളാ എന്താ. അപ്പൊ ഞാനും അമ്മ ഇങ്ങനെ പറയും ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കാത്ത ഡീറ്റെയിൽസ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല റോൾ തന്നെ ആയിരിക്കും. ഇറ്റ്സ് ലൈക്ക് അങ്ങനെ അച്ഛനെ അഭിനയിച്ചാൽ മതി, അത്രേ ഉള്ളൂ, അഭിനയിച്ചാൽ മതി. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഹീ ട്രാവൽ ചെയ്താങ്ങും ഒരു മടുപ്പുമില്ലാത്ത ആളാ. ഇന്നിപ്പോ രാവിലെ ട്രെയിൻ കയറി ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ അപ്പൊ തന്നെ തിരിച്ച് പണിയൊക്കെ കഴിഞ്ഞ് അപ്പൊ തന്നെ തിരിച്ച് ട്രെയിൻ കയറി കാസർഗോഡ് പോകും, അങ്ങനെ ഒരു മടിയില്ല, ഒരു മടിയില്ല. ഞാനില്ല, ഞാൻ കുറച്ചും കൂടി അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ എന്റെ കൂടെ എപ്പോഴും അമ്മ ഉണ്ടാവും, നമ്മള് എന്റെ കാര്യങ്ങൾ കുറച്ചും കൂടി ചോദിക്കണല്ലോ. ഇപ്പൊ ലിയോണ നന്നായി കുക്ക് ചെയ്യുന്ന ഒരാളാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നന്നായി കുക്ക് ചെയ്യൊന്നുമില്ല, പക്ഷെ ഞാൻ കുക്ക് ഇവിടെ ഭക്ഷണം ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ, വരുന്ന എനിക്ക് എത്ര പേര് പറഞ്ഞു ചിക്കൻ കറി ഉണ്ടാക്കും, സൂപ്പറായിട്ട് ഉണ്ടാക്കുന്നു. ആന്റി പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആന്റി ഇവിടെ ഇല്ലാണ്ടായി പോയി, അതായത് ഇല്ലാണ്ടായ സമയത്താണ് ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആന്റിയുടെ ഒരു വലിയൊരു മോശം സമയമായി മാറി എന്നാണ്. പിന്നെ രണ്ടാമതൊന്നും ഉണ്ടാക്കിയപ്പോഴാണ് അത് ഭയങ്കര ഇല്ല. അതിനു മുമ്പ് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ഇങ്ങനെ റെസിപ്പി ഒക്കെ നോക്കിയിട്ട് ചിക്കൻ വിത്ത് റെഡ് ചില്ലി പേപ്പർ അങ്ങനെ എന്താണ്ട് ഒരു കുട്ടിയുടെ പേര്, റെസിപ്പി ബുക്കൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ അമേരിക്കൻ ചോപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സാധനങ്ങൾ. അതുണ്ടാക്കി അന്ന് പക്ഷെ ഭയങ്കര ടേസ്റ്റ്, പക്ഷെ നമുക്ക് ഉണ്ടാക്കുമ്പോ നമുക്ക് തിന്നാൻ തോന്നൂല എന്ന് പറയുന്നത് സത്യം നന്നോ ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ തിന്നില്ല, ബാക്കിയെല്ലാരും കഴിച്ചു. അപ്പൊ എന്റെ കൂടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അവർക്കൊക്കെ കൊടുത്തു. അവരെല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു, ചേട്ടൻ നന്നായി കഴിച്ചു, നന്നായി കഴിച്ചു. പക്ഷെ അടുത്ത ദിവസം തൊട്ട് ചേട്ടന് അടുത്ത ദിവസം തൊട്ട് ചേട്ടന് വയ്യണ്ടേ. അതാണ് ആന്റി ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു ചിക്കൻ കറിയുടെ അത് മാത്രം ഒരു അബദ്ധം പറ്റി, അത് കുറച്ച് ഭയങ്കര സ്പൈസി ആയിരുന്നു. അപ്പൊ ചേട്ടന് വയറ് അപ്സെറ്റ് ആയി.
എന്റെ അതേമ ഇന്ന് ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കി വെക്കാൻ ഞാൻ ഭാഗ്യമായിട്ട് ചിക്കൻ കറി ഒക്കെ വൻ വിജയമായിരുന്നു, സക്സസ് ആയിരുന്നു. അത് വന്നപ്പോഴേ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു. ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചതാ ചിക്കൻ കറിയുടെ കാര്യം. പക്ഷെ അതോടുകൂടി തന്നെ എനിക്ക് ഏകദേശം ധാരണ കിട്ടി എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നുള്ളത്. പക്ഷെ ഇവിടെ ചിക്കൻ കറി അല്ല മെയിൻ ഒരു പ്രശ്നം. അതായത് നമ്മളിപ്പോ ഓണസദ്യ എന്ന് പറയുമ്പം ചിക്കൻ കറി വെച്ചുള്ള ഒരു ഓണസദ്യ നമ്മള് അങ്ങനെ ചെയ്യാറില്ലല്ലോ അല്ലേ? ഓണസദ്യ എന്നാണോ? നോൺ വെജ് അല്ല, നോൺ വെജ് അല്ല. അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിയൽ ഉണ്ടാക്കാനൊക്കെ. എന്നുവെച്ചാ നോൺ വെജ് ആണ് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാന്ന് എല്ലാരും പറയും. കുക്കിംഗ് അറിയണവരൊക്കെ അറിയാത്തോണ്ട് നിന്നിട്ട് പറയാം. അവസ്ഥ എന്താ? ആ അവിയൽ ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു, പക്ഷെ ഇപ്പൊക്കെ ഓർമ്മയില്ല. ഇതൊക്കെ കോളേജ് വെക്കേഷൻ പഠിക്കുമോ? വെക്കേഷൻ സമയത്ത് അമ്മ അങ്ങനെ വെറുതെ ഇരിക്കുന്നത് പഠിക്കുന്നൊക്കെ. സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഏതാ ഫേവറേറ്റ്? ഒരു ഫേവറേറ്റ് ഡിഷ് എന്താ? പായസം എന്താണ്? അതും പാലട പായസം. അപ്പൊ എനിവേസ് എന്തായാലും ഇത്രയൊക്കെ ആയി ഒരു ഓണസദ്യയൊക്കെ കഴിച്ച ഒരു ഫീലായി. ചിക്കൻ കറിയുടെ കാര്യമൊക്കെ കേട്ടും അവിയലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സദ്യ കഴിച്ച പോലെ ആയി ഏകദേശം. അപ്പൊ നമുക്ക് ഇനിയും ഓണമൊക്കെ ആയതുകൊണ്ട് ഒരു രസകരമായ, ഇപ്പൊ നമുക്ക് ഓണക്കളികളൊന്നും ഇവിടെ കളിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ചെറിയൊരു നിസ്സാരമായ ഒരു റാപ്പിഡ് റൗണ്ടിലേക്കൊക്കെ ഒന്ന് പോയാൽ രസമായിരിക്കില്ലേ അല്ലേ? എനിക്ക് ചെവി കേക്കില്ലേ? ആരാമ്മ? ഞാനൊരു വഴിപോക്കന. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവോ സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചേളിക്കാരിയാ? ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണുമായ പറയണില്ല. അടിച്ചേളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ, ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. കോലവാൻ ചാളുടെ ബാല്യക്കാരനാ ആയിരിക്കും. മൂർത്തിയേക്കാളും വലിയ ശാന്തിയുള്ള കാല. മുന്നിന്ന് മാറുക തമ്പുരാൻ. ആ പിന്നെ കോലം വാഞ്ച മാഷിന്റെ മുതലാളി വന്നിട്ടുണ്ടെങ്കിലേ എനിക്കൊന്ന് കാണണമെന്ന് പറയൂ, ചിലത് പറയാനുണ്ട്. അഹങ്കാരത്തിന് കയ്യും കാലും വെക്ക, എന്നിട്ട് പെണ്ണെന്ന് പേരും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ ഈ കുറുമ്പത്തി? എന്താ ശംഭോ മഹാദേവ? അങ്ങനെ മാവേലി കേരളത്തിൽ വരികയാണ്. കേരളത്തിൽ വരുന്നു, ചൂസ് ചെയ്യുന്ന വീട് ലിയോണയുടെ വീടാണ്. ഏ അപ്പം മാവേലി വീട്ടിൽ വരുന്നു, ലിയോണ മാവേലിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. മാവേലി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെയിരിക്കുകയാണ്. അപ്പോൾ ലിയോണ ചോദിക്കുകയാണ്, ജനങ്ങളെയൊക്കെ കാണാൻ പോകുന്നില്ലേ? ഓമനി മാവേലി എങ്ങനെയാണല്ലോ വരുന്നത്. അപ്പം മാവേലി പറയുന്നു, ഇന്ന് ഞാൻ പോകുന്നില്ല. അത് ഫുൾ മാവേലി എനിക്ക് തോന്നുന്നു ലിയോണയുടെ വീട്ടിലാണ് അന്നത്തെ ഒരു ചാട്ട് ചെയ്തേക്കുന്നത് മുഴുവൻ ഭയങ്കര. അപ്പോൾ അതുകൊണ്ട് ലിയോണയോട് പറയുകയാണ് പുറത്തു പോയിട്ട്, അതായത് മാവേലി പോകാത്തതുകൊണ്ട് പുറത്തു പോയിട്ട് ജനങ്ങളെ കണ്ട് മൂന്ന് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ടാർഗറ്റും തരുന്നു. അപ്പൊ എന്ത് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത് ലിയോണ? ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ആദ്യം പോയിട്ട് റോഡ് നന്നാക്കും. പിന്നെ രണ്ടാമത് ഈ പെണ്ണുങ്ങളെ ബലാത്സംഗം ഒക്കെ ചെയ്തിട്ട് റേപ്പിസ്റ്റുകളല്ലേ, അവരൊക്കെ അപ്പൊ തന്നെ കൊല്ലണം. നമ്മുടെ വാട്ടർ, നമ്മുടെ നദികള് സംരക്ഷിക്കാൻ. അപ്പൊ എന്തായാലും ലിയോണ മാവേലി ഒരു സിനിമയൊക്കെ കാണാനുള്ള ഒരു മൂഡിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം സിനിമ കാണാനായിട്ടുള്ള DVDs ലിയോണ കൊടുക്കുകയാണ്. അപ്പൊ ലിയോണ അതിനൊരു ഓപ്ഷൻ പറയണം. അതായത് മാവേലിക്ക് പറ്റിയൊരു സിനിമ, രാവിലെ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്യാനുള്ള. അപ്പം ലിയോണ വലിയൊരു ടാർഗറ്റ് ഒക്കെ തന്നിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പൊ 4 DVD ഉണ്ട്, ജവാൻ ഓഫ് വെള്ളിമല, ഒരു വടക്കൻ വീരഗാഥ, പൊന്തൻമാട, അമരം. ഏത് DVD ആയിരിക്കും മാവേലിക്ക് സിനിമ കാണാൻ റിലാക്സ് ചെയ്യാനായിട്ട്? ജവാൻ ഓഫ് വെള്ളിമല കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു? ഒരു വടക്കൻ വീരഗാഥ, പൊന്തൻമാട, അമരം. പൊന്തൻമാട കണ്ടോട്ടെ, പൊന്തൻമാട കണ്ടോട്ടെ, വൺ ഓഫ് ദി ബെസ്റ്റ്. അതല്ലേ,
അപ്പോൾ കൊന്തൻമാട തന്നെ ചൂസ് ചെയ്തു. അപ്പം മകളിങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്, സിനിമയൊക്കെ കണ്ടു. അപ്പം മൂന്ന് ടാർഗറ്റ്, മൂന്ന് കാര്യങ്ങൾ ചെയ്തെല്ലാം തീർത്ത ഒരു ആശ്വാസത്തിൽ ലിയോണയും തിരിച്ചെത്തുന്നു. ഇനി ഉച്ചയ്ക്ക് സദ്യ കഴിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും കൂടെ സദ്യയൊക്കെ കഴിച്ചു, വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ സന്തോഷിച്ചൊക്കെ ഇരിക്കുകയാണ്. സദ്യയുടെ ഒരു ഹെവി ആണല്ലോ സദ്യ, അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യണം. റിലാക്സ് ചെയ്യാനായിട്ട് അപ്പം അവലി പറയാണ്, വീണ്ടും എനിക്കൊരു സിനിമ കാണണം. അപ്പം അദ്ദേഹത്തിനൊന്ന് റിലാക്സ് ചെയ്യണം വീണ്ടും. അപ്പൊ നാല് ഓപ്ഷൻസ് ആണ്, വീണ്ടും നാല് സീരീസ്. മണിച്ചിത്രത്താഴ്, കിരീടം, ഭരതം, വാനപ്രസ്ഥം. മണിച്ചിത്രത്താഴ് മതി, കോമഡി ഉണ്ട്, കോമഡി ഉള്ളതുകൊണ്ട് ഒരു ഹൊറർ പ്ലസ് കോമഡി ഫീല് അദ്ദേഹം ഇരുന്നോട്ടം അല്ലേ. അപ്പം സദ്യ കഴിഞ്ഞു, സിനിമ കണ്ടു, അദ്ദേഹം വളരെയധികം റിലാക്സ്ഡ് ആയി. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആയി, അദ്ദേഹത്തിന് പോകേണ്ട സമയമായി, തിരിച്ച് പാതാളത്തിൽ പോകണ്ടേ. അന്നത്തെ കഴിഞ്ഞല്ലോ, ഒരു എൻ്റെ അന്തേ കഴിയാറായി അല്ലേ. അപ്പൊ വൈകുന്നേരമായി, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പാതാളത്തോട് പോകാൻ. അപ്പൊ അദ്ദേഹം പറയാണ്, അതിൽ പോയി അദ്ദേഹത്തിന് പൊട്ടിച്ചിരിക്കണം. അപ്പൊ ഇത്രയും നമ്മൾ കണ്ട സിനിമകളെല്ലാം ഒരു അങ്ങനത്തെ ഒരു പാറ്റേൺ മൂവീസ് ആണല്ലോ. അപ്പം പൊട്ടിച്ചിരിച്ച് റിലാക്സ് ചെയ്യണം അദ്ദേഹത്തിന് പാതാളത്തിൽ പോയിട്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. പറക്കും തളിക, സി ഐ ഡി മൂസ, കല്യാണ രാമൻ, മൈ ബോസ്, ഏതായിരിക്കും അദ്ദേഹത്തിന് അവിടെ പോയി പൊട്ടിച്ചിരിച്ച് കല്യാണ രാമൻ ഒത്തിരി എൻജോയ് ചെയ്ത സിനിമയാണ് അല്ലേ. അങ്ങനെ അദ്ദേഹം ആ സിനിമ കണ്ട് അവിടെ പോയി പൊട്ടിച്ചിരിച്ച് മതി മറന്ന് ആഘോഷിക്കട്ടെ. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചോദ്യമല്ല, ഇറ്റ്സ് പറഞ്ഞല്ലോ റാപ്പിഡ് ഫയർ കഴിഞ്ഞപ്പോ. റാപ്പിഡ് ഫയർ അല്ലല്ലോ, ശരിക്കും നമ്മളൊരു ഓണക്കളി, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ വേറെ ഒന്നും പറ്റാത്തത് കൊണ്ട് പറ്റത്തില്ലല്ലോ ഡാൻസ് ചെയ്യാനും തിരുവാതിരയൊന്നും. അതുകൊണ്ട് ഇനി അടുത്തത്, ലിയോണ ഒരു കോണ്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോവാ. എന്ത് കോണ്ടസ്റ്റ്? അത് ഓപ്ഷൻസ് ഉണ്ട്, ഒരു കോണ്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ അവര് തരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് കുക്കിങ്, ഡാൻസിങ്, ആക്ടിങ്. ഡാൻസ് ചെയ്യാനായിരിക്കും, ഒരു ഡാൻസർ എന്നുള്ള നിലയിൽ നമ്മൾ അവിടെ കഴിഞ്ഞല്ലേ. ഇൻസ്പിറേഷൻ തോന്നിയ ഒരു ആക്ട്രസ്? മഞ്ജു വാര്യർ, ആസ് ഓൾവേസ്. എല്ലാവർക്കും മഞ്ജു വാര്യറിന്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത നമുക്ക് ഫാമിലിയിലേക്ക് പോവാം. അച്ഛനെ പറ്റി ഒറ്റ വാക്കിൽ. സൂപ്പർ കൂൾ. അത് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അമ്മ, അമ്മ ഒറ്റതില്, ഒറ്റ വാക്ക്, ഒറ്റ വാക്കിൽ പറയണം. ബ്യൂട്ടിഫുൾ. സോ ലിയോണ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കൈരളി ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെയും എൻ്റെ ഫാമിലിയുടെ ഭാഗ്യം. ഓണം പോലെ തന്നെ ഒരു ആഘോഷമാവട്ടെ ഇനിയുള്ള ജീവിതം അങ്ങോട്ട്. എവ്രി ഡേ, എവ്രി ആർ അങ്ങനെ തന്നെ ആഘോഷിക്കാൻ പറ്റട്ടെ ഞാൻ ആശംസിക്കുകയാണ്. ലിയോണയ്ക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക വൺസ് അഗെയിൻ ഓണാശംസകൾ. താങ്ക് യു. നമുക്കൊരു സെൽഫി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്താലോ? ഓ എന്താ